മഹാരണ്യപ്രവേശം മുതൽ അഗസ്ത്യ സന്ദർശനം വരെയുള്ള ആരണ്യകാന്ഡത്തിലെ ഭാഗങ്ങളാണ് പത്താം ദിനത്തിൽ രാമായണ പാരായണത്തിൽ വരുന്നത്. അയോധ്യ നിവാസികളുടെ സന്ദർശനം ഒഴിവാക്കാനായി വനത്തിനുള്ളിലേക്ക് പുറപ്പെട്ട ശ്രീരാമ സീത ലക്ഷ്മണൻ അത്രി മഹർഷിയുടെയും ഭുവന പ്രശസ്തി നേടിയ അനസൂയ മാതാവിൻ്റെയും കൂടെയാണ് അന്നേ ദിനം താമസിക്കുന്നത്. ഒരിക്കൽ 10 വർഷത്തിൽ പരം നീണ്ട വരൾച്ച ഭൂമിയിലുണ്ടായ സമയത്ത് തൻ്റെ തപശക്തി കൊണ്ട് ഗംഗാനദിയെ അവിടെ കൊഴുകിക്കൊണ്ടുവന്ന തപസ്വിനിയാണ് അനസൂയ മാതാവ്. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു രാത്രി തങ്ങിയതിന് ശേഷം പിറ്റേന്ന് പ്രഭാതത്തിൽ സീതാരാമ ലക്ഷ്മണകുമാരന്മാർ ദണ്ഡകാരണ്യത്തിലേക്ക് യാത്ര തുടങ്ങി. അസംസ്കൃതരായ രാക്ഷസരും ക്രൂര മൃഗങ്ങളും ഒരുപോലെ നരഹത്യ നടത്തുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ സ്ഥലമാണ് ദണ്ഡകാരണ്യം. ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഭയം ജനിപ്പിക്കുന്ന ഒരു ഘോര രാക്ഷസ രൂപം, നരഭോജിയായ അഹങ്കാരിയായ വിരാധൻ അവരെ ഭക്ഷിക്കാനായി പാഞ്ഞടുക്കുകയും ശ്രീരാമൻ്റെ കൈകൾ കൊണ്ട് മരണപ്പെടുകയും ചെയ്യും. തമ്പുരു എന്ന ഗന്ധർവൻ മുനിയുടെ ശാപം കാരണം നരഭോജിയും വികൃതനുമായ രാക്ഷസനായി മാറിയതായിരുന്നു. ശ്രീരാമദേവൻ്റെ കൈകൾ കൊണ്ട് മരണം വരിച്ച ഉടനെ തൻ്റെ സ്വരൂപം തിരിച്ചു കിട്ടി വളരെ സന്തോഷത്തോടുകൂടി ശ്രീരാമദേവനെ സ്തുതിച്ച് ഇനി ഒരിക്കലും എനിക്കൊരു മായ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ച് ഗന്ധർവ ലോകത്തിലേക്ക് തിരിച്ചുപോയി. വിരാധവധത്തിന് ശേഷം മൂവരും എത്തിച്ചേരുന്നത് ശരഭംഗ മഹർഷിയുടെ പുണ്യാശ്രമത്തിലേക്കായിരുന്നു. താപസ ലോകത്ത് വളരെ പ്രസിദ്ധിയാർജിച്ച മഹർഷിയാണ് ശരഭംഗ മഹർഷി. 100 വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ അവതരിക്കാൻ പോകുന്നു എന്ന വാർത്തയറിയുന്ന ശരഭംഗ മഹർഷി, ആ സമയത്ത് അദ്ദേഹത്തിന് 3 ശ്വാസകാലം മാത്രമേ ആയുസ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത്രേ. ആ 3 ശ്വാസം കൊണ്ട് അദ്ദേഹം ഇത്രയും കാലം ജീവിക്കുന്നത് ശ്രീരാമദേവനെ ഒരു നോക്ക് കാണാനായിട്ടായിരുന്നു. ശ്വാസഗതിയെ നിശേഷം നിരോധിച്ചവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ശരഭംഗൻ എന്ന പേര് ലഭിച്ചതും പ്രസിദ്ധനായതും. അത്രയ്ക്ക് തപപ്രഭാവവും ആത്മനിയന്ത്രണവും സാധിച്ച തപസ്സിയായിരുന്നു അദ്ദേഹം. സീതാ ശ്രീരാമന്മാരെ കണ്ട സന്തോഷത്താൽ അത്യന്തം ഭക്തിയോടുകൂടി അവരെ പൂജിച്ചതിന് ശേഷം താൻ ഇത്രയും 100 വർഷങ്ങൾ കൊണ്ട് നേടിയ തപശക്തി മുഴുവൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വയം സൃഷ്ടിച്ച അഗ്നിയിൽ ആഹൂതി ചെയ്ത് ശരഭംഗ മുനി ബ്രഹ്മലോകത്തേക്ക് ഗമിച്ചു. ദണ്ഡകാരണ്യത്തിൽ ഒരു മുനി സമൂഹം തന്നെ വസിച്ചിരുന്നു. ശരഭംഗ യോഗിയുടെ വാർത്ത കേട്ട് ഏവരും ആശ്രമത്തിലേക്ക് ഓടിയെത്തി. ഭഗവാനെ കണ്ട് ഭക്തി ബഹുമാനങ്ങളോടുകൂടി വണങ്ങി പൂജിച്ച് ഏവരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് ഭഗവാനെ ക്ഷണിക്കും. ആശ്രമങ്ങൾ തോറും കയറിയിറങ്ങിയ ഭഗവാൻ കുന്നുപോലെ കൂട്ടിക്കിടക്കുന്ന മനുഷ്യ അസ്ഥികളും തലയോടുകളും കാണാനിടയായി. ധർമ്മ സംരക്ഷണാർത്ഥം രാക്ഷസരെ വധിച്ച് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് ശ്രീരാമൻ മുനിമാർക്ക് ഉറപ്പു നൽകി. അനന്തരം സർവമുനിമാരോടും കൂടി സീതാസമേതനായി രാമലക്ഷ്മണന്മാർ നേരെ സുതീഷ്ണ ആശ്രമം ലക്ഷ്യമാക്കി നടക്കും. രാമഭക്തനായ സുതീഷ്ണ മഹർഷി അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ്. തൻ്റെ ആരാധ്യ ദേവൻ ദേവിയോടുകൂടി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഭക്തി ബഹുമാന പരവശനായി സൽക്കരിച്ച് പൂജിച്ച് ഭക്തി പരവശനായി വീണ്ടും 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 നമസ്കരിച്ച് ശ്രീരാമചന്ദ്രദേവനെ സ്തുതിക്കും. അന്നവിടെ താമസിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ ആവശ്യത്തിന് പടച്ചട്ടയും വസ്ത്രങ്ങളും അമ്പൊടുങ്ങാത്ത ആവനാഴിയും തോളിലേറ്റി രാമനും സീതയും ലക്ഷ്മണനും യാത്ര തുടർന്നു. പുറകെ താപസവൃന്ദവും ദണ്ഡകാരണ്യത്തിൻ്റെ വന്യതയിലേക്ക് നീങ്ങി. ആയുധമേന്തിയുള്ള ഈ യാത്ര സീതയ്ക്ക് അത്ര രസിക്കുന്നില്ല. അതിനുള്ള കാരണം രാമനെ അറിയിക്കുകയും ചെയ്യും. വൈരമില്ലാതെയുള്ള പരപ്രാണി ഹിംസ രാമനിൽ വന്നു ചേർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന സീത ദണ്ഡകത്തിൽ താമസിക്കുന്ന രാക്ഷസരെ വൈരം കൂടാതെ കൊല്ലരുതേ എന്ന് അപേക്ഷിക്കും. അങ്ങ് മുനിവൃത്തി സ്വീകരിച്ചിരിക്കുകയാണ് രാജ്യം ത്യജിച്ച്. മുനിവൃത്തിയും ക്ഷാത്രധർമ്മവും ഒരുമിച്ച് പോകില്ല എന്നുകൂടി അറിയിക്കും. സീതയുടെ അപാരമായ ബുദ്ധിശക്തിയും ധർമ്മബോധവും സൂക്ഷ്മമായ നിരീക്ഷണ പാടവവും വിവേകശക്തിയും
എല്ലാം തെളിഞ്ഞു കാണുന്ന സന്ദർഭങ്ങളിലൊന്നാണിത്. സീത ജീവിതത്തിൽ നടത്തിയ ഒരേയൊരു ഉപദേശം, ധർമ്മസാരമിതം ജഗത്. നന്നേ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ അർത്ഥശങ്കയൊന്നുമില്ലാതെ രാമനോടിങ്ങനെ പറയാൻ ജനകപുത്രിക്കു മാത്രമേ കഴിയൂ. കാരണം ധർമ്മോപദേശം നൽകുന്നതിൽ ധർമാനുഷ്ഠാനത്തിൻ്റെ പ്രാവർത്തിക രൂപമായി അറിയപ്പെട്ടിരുന്നത് ജനകനാണ്. വേദവ്യാസൻ തൻ്റെ ഇഷ്ടപുത്രനായ ശുകനെ വേദാന്ത സാരം ഗ്രഹിക്കാനായി ജനകസന്നിധിയിലേക്കാണ് പറഞ്ഞുവിട്ടിരുന്നത്. എല്ലാ ധർമാനുഷ്ഠാനത്തിൻ്റെ എല്ലാ സൂക്ഷ്മവശങ്ങളും അച്ഛനിൽ നിന്ന് സീത മനസ്സിലാക്കിയിരുന്നു. അനനഭംഗികൾ ആസ്വദിച്ചും യജ്ഞം ചെയ്യുന്ന മുനിമാരെ സംരക്ഷിച്ചും ആ ദണ്ഡകവനത്തിൽ രാമസംഘം താമസിക്കുന്നത് 10 വർഷത്തിലധികമാണ്. അതിനുശേഷം സുതീക്ഷ്ണ ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഈ ദണ്ഡകവനത്തിന് ഒരു കഥയുണ്ട്. സൂര്യവംശ സ്ഥാപകനായ ഇക്ഷ്വാകു നൃപന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും ചെറിയ മകന്റെ പേരാണ് ദണ്ഡൻ. മകനോടുള്ള പ്രത്യേക വാത്സല്യത്താൽ ഇക്ഷ്വാകു രാജാവ് വിന്ധ്യാസാനു പ്രദേശമായ ഈ ദണ്ഡകവനത്തിൽ പ്രകൃതി സുന്ദരമായ ഒരു രാജ്യവും കൊട്ടാരങ്ങളും രാജമന്ദിരങ്ങളൊക്കെ നിർമ്മിച്ച് ദണ്ഡനെ അവിടുത്തെ രാജാവായി വാഴിച്ചു. ശുകമഹർഷിയെ കുലഗുരുവായും നിയോഗിച്ചു. ശുകമഹർഷിയുടെ പുത്രിയാണ് ദേവയാനി. കേവലം ബാലികയായിരുന്ന ദേവയാനിയെ ഒരു ദിനം ദണ്ഡൻ കാണാനിടയാവുകയും കാമാസക്തനായി അടുത്ത് ചെല്ലുകയും ചെയ്തു. സാമർത്ഥ്യപൂർവം രക്ഷപ്പെട്ട ദേവയാനി പിതാവിനോട് വിവരങ്ങളെല്ലാം പറയും. ദണ്ഡനും അവൻ്റെ പടയും ഭണ്ഡാരവും രാജ്യവും സർവവും കത്തിയെരിഞ്ഞ് വെണ്ണീറായി പോകട്ടെ എന്ന് ഉഗ്ര കോപത്തോടുകൂടി മഹർഷി ശപിക്കുകയും ചെയ്യും. ശുക്രശാപ വൃത്താന്തം കേട്ട് മഹർഷികളും മഹാജനങ്ങളും ആ രാജ്യം ഉടനെ വെടിഞ്ഞ് അയൽ നാടുകളെ ശരണം പ്രാപിക്കും. ശുക്രമഹർഷി മകളോടുകൂടി അസുര രാജേന്ദ്രനായ വൃഷപർവാവിൻ്റെ കൊട്ടാരത്തിൽ എത്തി അവിടുത്തെ അസുരാചാര്യ സ്ഥാനം സ്വീകരിക്കുകയും ചെയ്യും. ഈ ശാപത്തിൻ്റെ ഫലമായി 7 ദിവസം കൊണ്ട് ദണ്ഡകരാജ്യം മുഴുവനും നശിച്ച് നാമാവശേഷമായി. പിന്നീട് ഒരു മനുഷ്യജീവിയും അവിടെ പ്രവേശിക്കാതെ ഭയങ്കരമായ ശൂന്യതയുള്ളൊരു സ്ഥലമായി അത് മാറുകയും കാലാന്തരത്തിൽ അതൊരു രാക്ഷസ സങ്കേതമായി തീരുകയും ദണ്ഡകാരണ്യം എന്ന പേരും അതിന് ലഭിച്ചു. 100 ആണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ അഗസ്ത്യ മഹർഷി യാദൃച്ഛികമായി അവിടെ എത്താനിടയാവുകയും ഒരു പർണശാല കെട്ടി തപക്ഷരി അനുഷ്ഠിക്കാനും തുടങ്ങി. അതോടെ ഒരുപാട് മുനിമാരവിടെ എത്തി താമസം തുടങ്ങി. ഒരു സൂര്യവംശ രാജാവിനെ നേരിട്ട മുനിശാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ആ ഘോര ദണ്ഡകാരണ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വംശപരമ്പരയിൽപ്പെട്ട മറ്റൊരു രാജകുമാരൻ ശ്രീരാമദേവൻ ആ ദണ്ഡകവനം മനുഷ്യവാസ സഹയോഗ്യമാക്കി മാറ്റി. സുതീഷ്ണ ആശ്രമത്തിൽ നിന്നും മഹർഷിയോടൊപ്പം നേരെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അസംഖ്യം കുടീരങ്ങളെ കൊണ്ടും പർണശാലകളെ കൊണ്ടും ധാരാളം ബ്രഹ്മർഷികളാലും രാജർഷികളാലും തപസ്സികളാലും അന്തേവാസികളായ ബ്രഹ്മചാരികളാലും ഫലപുഷ്പ നിബിഡങ്ങളായ വൃക്ഷലതാദികളാലും മനുഷ്യരോട് തുല്യഭാവത്തിൽ സഹകരിക്കുന്ന പക്ഷി മൃഗാദികളാലും ബ്രഹ്മലോകമെന്ന പോലെ ശോഭിക്കുന്ന പരിപാവനമായ ആശ്രമമാണ് അഗസ്ത്യാശ്രമം. സീതാ ലക്ഷ്മണ സമേതനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കണ്ട് സന്തോഷം കൊണ്ട് മതിമറന്ന അഗസ്ത്യ മഹർഷി ഭയഭക്തി ബഹുമാനത്തോടുകൂടി അവരെ എതിരേൽക്കും. സാക്ഷാൽ ബ്രഹ്മദേവനെ പോലെ തേജോമയനും ജ്ഞാനസ്വരൂപിയുമായ അഗസ്ത്യ മഹർഷിയെ കണ്ട് അതിലും വർദ്ധിച്ച ഭക്തി ബഹുമാനത്തോടുകൂടി ഭഗവാൻ സീതാ ലക്ഷ്മണന്മാരോടുകൂടി സാഷ്ടാംഗം വീണ് നമസ്കരിക്കും. ഇവിടെ വെച്ചാണ് അഗസ്ത്യ മഹർഷി ശ്രീരാമന് വൈഷ്ണവ ചാപവും പ്രത്യേകതകൾ നിറഞ്ഞ ആവനാഴികളും വാളും പ്രത്യേക കവചവും ഒക്കെ നൽകുന്നതും. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയത്തെക്കുറിച്ച് സംശയമുണ്ടായാൽ മാതലി തന്നെ കുതിരകളെ പൂട്ടിയ തേരുമായെത്തും എന്നുള്ള വരവും നൽകുന്നതും. ഈ വരമാണ് ശ്രീരാമരാവണ യുദ്ധസമയത്ത് ഭഗവാന് അനുഗ്രഹമായി തീരുന്നതും. ഋഷികുലത്തെ സംരക്ഷിക്കാനായി ദണ്ഡകവനത്തിലെത്തിയ ധർമ്മസംരക്ഷകനായ രാമനെ അഗസ്ത്യ മഹർഷി സ്തുതിക്കുകയും ചെയ്യും. ശേഷം അടുത്തതിൽ. നന്ദി, നമസ്കാരം.